മാഷേ ഒന്ന് നിൽക്കാവോ? നിൽക്കത്തില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണം. ആ എന്നാ അത് പറഞ്ഞാ പോരെ. നടന്നു പോകുന്ന ഒരാളോട് ഒന്ന് നിൽക്കാമോ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാ ഞാൻ പോകേണ്ട സ്ഥലത്ത് താൻ പോവോ? അല്ല, സ്വാതന്ത്ര്യ സേനാനി നാരായണപിള്ള എവിടെ താമസിക്കുന്ന അറിയാൻ വേണ്ടിട്ടാ. എന്തിനാ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഞങ്ങള് പത്രക്കാരാ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഫീച്ചർ എഴുതാനാ. നമ്മുടെ നാടിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു വലിയ മനുഷ്യനല്ലേ അദ്ദേഹം? അതെ, പോലീസിന്റെ തല്ലും കൊണ്ട് കവളും കൂടി ഇരിക്കല്ലേ. ഇവരെ പോലുള്ളവർ സ്വാതന്ത്ര്യം നേടാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ പത്രത്തിൽ കൂടെയെങ്കിലും ഈ തലമുറ ഒന്ന് അറിയട്ടെ. വാ, വീട് കുര്യാപ്പള്ളി കാണിച്ചേരാ. വാ. അടുക്കാറായി. മുരളി എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ജങ്കാറി കയറിയപ്പോ മുതല് അവൻ നമ്മളെ വാച്ച് ചെയ്യാ. വെറുതെ എന്തിനാ നാട്ടിൽ പാട്ടാക്കുന്നത്? വേഗം വല്ല ഓട്ടോറിക്ഷയിലോ ബസ്സിലോ പോയിക്കോ. ചുറ്റിക്കളിയൊക്കെ കൊള്ളാം, അവൻ പണിക്കിനുള്ള ആളുടെ മോനാണെന്നുള്ള കാര്യം മറക്കണ്ട. വല്ലതൊക്കെ സംഭവിച്ചിട്ട് പിന്നെ അവസാനം കരഞ്ഞിട്ട് കാര്യമില്ല. കടവത്ത് വന്നിറങ്ങുന്ന പെമ്പിള്ളേരുടെ വായി നോക്കിയിരുന്ന സുഖം കിട്ടുമെങ്കിൽ അയക്കോ? എന്നെ ഉപദേശിക്കണ്ട. പറഞ്ഞതെങ്ങ് എടുത്തേ. ഞങ്ങളുടെ അരിയുടെ അമ്മാവന്റെ മോളായതുകൊണ്ട് പറഞ്ഞതാണേ. സൂക്ഷിച്ചും കണ്ട് നടന്നില്ലല്ലേ. അവസാനം ചെമ്മീനിലെ കറുത്തമ്മ പോലെ അതെ, ഈ പുഴയെ കൂടെ ഒഴുകി നടക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച അമ്മാവന് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ടുണ്ടായ നേട്ടവും കോട്ടവും ഒന്ന് വിലയിരുത്താമോ? കോട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കോട്ടം ഓടിപ്പോയ എൻ്റെ ഈ ശരീരമാണ്. കുതിരപ്പട്ടാളത്തിൻ്റെ ചവിട്ടും പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനവും കൊണ്ട് കിട്ടിയ ഒരു വലിയ സമ്പാദ്യമാണ്. നേട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാ, അവളാണ് എൻ്റെ നേട്ടം. ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട്? ഇന്നലെ മദറിന്റെ ഫീസ്റ്റ് ആയിരുന്നു, എല്ലാം കഴിഞ്ഞപ്പോ വൈകി. മോളെ, പത്രക്കാരാ, മുത്തച്ഛനെ കാണാൻ വന്നതാ. ആ മോളിത്തിരി കാപ്പി എടുത്തു. ശരി മുത്തച്ഛ. എന്റെ മകളുടെ മകളാ രേഖ. ഞാൻ ഒളിവിൽ പോകുമ്പോൾ എന്റെ മോള് ദാക്ഷായണി ഇവിടെ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു കൊച്ചുകുട്ടിയെ ജയിൽവാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അവളുടെ സ്ഥാനത്ത് മറ്റൊരു കുഞ്ഞ്. അവളാണിപ്പോൾ കയറിപ്പോയത്. അമ്മയില്ലാത്ത, അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കുട്ടി. അവളാണ് എൻ്റെ നേട്ടം. അപ്പോ 40 വഴുള്ളൂ, 5 എണ്ണം കുറവാണ്. കുറവുണ്ടാ? എങ്കി അത് മതി. ഞാൻ പറവൂച്ചന്തയിൽ പോയി ആന്ത്രോസിനോട് ചോദിച്ചിട്ട് വരാപ്പാ. വേണ്ട വേണ്ട, അനക്ക് മുങ്ങാനല്ലേ. ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയാ, അവിടെ നിന്നാ മതി. ഇവിടെ 555 ഉണ്ടോ? എന്തുട്ടാ? 555 സിഗരറ്റ് ഉണ്ടോ? അയ്യോ അത് ഇവിടെ ഇല്ല. ബിൽസോ ചാർമിനറോ തരാം. വാട്ട്? ചാർമിനറോ? 555 ഇല്ലാതെ ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു? അവന്റെ ഉമ്മാടൊരു 555 ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിലെന്നും പറഞ്ഞ് വന്നേക്കാണ്. ഹിമാറ് പാപ്പോ, പോയി മുട്ട തീർന്നു പോയി പാപ്പ. മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും. കടയിലിരുന്ന് അനക്ക് ശ്വാസം മുട്ടും അല്ലേ? അവിടെ നില്ലടഹമൊക്കെ അനക്ക് തെക്ക് വടക്ക് തെണ്ട് നടക്കാനാ?
അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ, എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ. അല്ലേ വാപ്പ? നിജന്റെ കൈ മേടിക്കരുത്. ഉമ്മാണ സത്യം. ഇപ്പൊ പോയില്ലെങ്കിൽ ഇവിടെ ഒക്കെ വേജാറാക്കും. ആ പോയരഴുത്തി നീടാ. അവിടേക്ക് ഇരുന്ന് ആളുകൾ കാണും വാപ്പ. ആളുകൾ കണ്ട എനിക്ക് വരൂല. എന്നാ എവിടെങ്കിലും പോടാ പലാലെ. വാപ്പേണ് വാപ്പ, വാപ്പ നല്ല വാപ്പ. ആരാടാ എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതുകൊള്ളാം, എന്റെ ഭിത്തിയെ കൊണ്ടൊന്ന് പോസ്റ്റ് ഒട്ടിച്ചു പോരാ. ഞാൻ ഇനി അതിന് കാവൽ നിൽക്കണം. തന്നോടല്ല ചോദിച്ചത്. എത്ര കഷ്ടപ്പെട്ട് ഞാൻ എഴുതി പഠിക്കണമെന്നറിയോ? ഏതാ നാട് എത്ര സോക്കേട്? നീയൊക്കെ എന്നോട് എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതേടാ ഇപ്പൊ ഒന്ന് കയറി. അതിനിപ്പോ എന്ത് വേണം? എടാ ആ പണിക്കര് മുതലാളിയുടെ അഴവരാതി സന്ധതി തീർത്തിട്ടുണ്ടല്ലോ മുരളി. അവന്റെ പിൻബലമുണ്ടെന്ന് വെച്ച് തോന്നി ദിവസം കാണിച്ചാലുണ്ടല്ലോ. അടിച്ചതിന്റെ ഒക്കെ മോന്നൽ ഷേപ്പ് ചെയ്യാൻ പറ്റുകളെ. നീ അടിക്കുവാടാ. ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ വലിച്ചു കീറാൻ നീ ആരാടാ? രാജാവിന്റെ മോനിലെ വിൻസെന്റ് തോമസ്. അങ്ങനെ ഒട്ടിക്കടാ, ഒട്ടിക്കടാ, അവന് പശ കൊടുക്കടാ. ഓടറ അവന്, തേക്കടാ തേക്കടാ തേക്കടാ. അങ്ങനെ അല്ല വൃത്തിയായിട്ട് തേക്ക്. തേക്കടാ എങ്ങനെയുണ്ട്? മതിയാ. നേരെ ഒട്ടിക്കടാ, ഒട്ടട്ടടാ. ഇത് മറന്നു പോരുത് കേട്ടാ. എന്തിനാ ഹരി വെറുതെ വഴക്കുണ്ടാക്കുന്നേ? വന്നല്ലോ മഹാത്മാഗാന്ധി. അവന്മാര് പോക്കെത്തനം കാണിച്ചാൽ പോരാ, പിന്നെ എന്നെ അവരുടെ തല്ലും കൊള്ളണം. ഏ അല്ലോ എടാ ഹരി, നിന്നോടൊരു കാര്യം പറയാൻ വന്നാണ് ഞാൻ, മറന്നു വാ എല്ലാരും വാ. എടാ പണിക്കര മുതലാളിയുടെ മോൻ മുരളിയും നിന്റെ മുറപ്പിണ് രേഖയും തമ്മിലുള്ള പോക്കത്ര ശരിയാണ്. അവൾ എന്ത് വേണേ ആയിക്കോട്ടെ, ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല. പറയാൻ നിന്നാ പിന്നെ അവക്കിട്ട് എന്റെ പൊട്ടിക്കേണ്ടി വരും. നീ പൊട്ടിക്കാനും പൊളിക്കാനും നിൽക്കണ്ട, അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാ മതി. ഞങ്ങള് കുടുംബക്കാരെന്നുള്ള പ്രശ്നമാണ്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ ചെന്നു അച്ഛൻ അറിഞ്ഞ തീർന്നു. നല്ലൊരു പെങ്കൊച്ച് കാക്കവത്തി പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതൊക്കെ അവിടെ നിർത്ത്. ഞാൻ വാരികയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി, യാതൊരു വിവരവും ഇല്ല. ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത. അച്ഛല്ലാം വാ 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 വാ, എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട്, നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാ പോവാം? നീ വരുന്നു? ആ വരുന്നു. കായുണ്ടോ കയ്യില്? ഇനി ഇപ്പൊ കായുണ്ടെങ്കിൽ ഞാനില്ല, നിങ്ങ വേണമെങ്കിൽ പോയിക്കോ. അതെന്താ സിറ്റിയിൽ എന്ത് തിരക്കാണ്, എന്തും വേണ്ടും റോഡാണ്. ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി. ഞാനില്ല, ഞാൻ വഴിയേറ്റി പോവും. എടാ ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴിതെറ്റില്ലല്ലോ. എടാ അമുക്കേ ആണുങ്ങൾ വഴിതെറ്റിയാ കണ്ടുപിടിക്കാൻ പറ്റൂലടാ. ഒന്ന് നിർത്തലാവൂ. ആ കായിന് അതിപ്പോ എങ്ങനെ വഴി ഉണ്ടാക്കാം? അങ്ങനെ അട്ടപ്പടലേ എന്ന് പറട്ടെ. എടാ മറ്റേ കൊലയും കേട്ടോ. യൂ വേണ്ട വേണ്ട വേണ്ട, നീ താഴെ ഇറങ്ങിയാ തേളം കൊല. ഇതോ ഇതുകൊണ്ടെന്നാ ചെയ്യാൻ? ഇതൊക്കെ മതി. ആ നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ തേങ്ങ എല്ലാം എടുത്ത് ആ തെങ്ങിനെ വേണ്ട വെച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞ കൈ കാശിലാ.
എനിക്ക് തിന്നാൻ കുറച്ച് 500 പോലത്തെ സാധനം എന്താണ് അരിയത് നൂഡിൽസ് അടിൽസ് അത് തന്നെ അത് കുറച്ച് മേടിച്ചു വരുന്നില്ല ഞാനില്ല ഞാൻ ഒരു പ്രാവശ്യം പട്ടണത്തിൽ പോയിട്ടുള്ളൂ അന്ന് ബാപ്പാടെ കൈവരലുമെന്ന് വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട് പിന്നെ ഉമ്മാടെയും ബാപ്പാടെയും ഭീമാപ്പള്ളിയിലൊക്കെയുള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരൻ അമ്മ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് അതിന് ഞങ്ങളൊക്കെ ഇല്ലേ എന്തിനാ നീ പേടിക്കുന്നത് ഞാനില്ല നമുക്ക് വേണമെങ്കിൽ പറൂര് പോടാ വേണ്ട ഇവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്രമാസത്തിലല്ലേ അതിന് പറൂര് പോകുന്ന എന്തിനാ നീ വാ ഞാനില്ല എന്തായാലും ഞാനില്ല നിങ്ങൾ പോയിട്ട് വാ ടാറ്റാ ടാറ്റാ പതിനാല് മേലെ പടച്ചുവനെ ഞാൻ വിചാരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ പണിക്കര് മുതലാളിയുടെ ബംഗ്ലാവായിരിക്കുന്നതാണ് ഇത് കണ്ട ഞാൻ നിന്നോട് അന്ന് പറഞ്ഞിട്ടില്ല എന്ത് ഞാനും ബെന്നിയുടെ ബാറിക്കൊരു വെള്ളം ഒഴിച്ചു വരും ഏയ് എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞത് പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാലും പറഞ്ഞത് പറഞ്ഞെന്ന് പറയരുതെന്ന് നേരിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞു പറഞ്ഞല്ലേ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല നിർത്തട പണ്ടാ അവിടെ പത്രം ഓഫീസ് അടിക്കും വേമ്പോ നടക്കടക്കോ വിടലേ കൂട്ടം തെറ്റും പട്ടണത്തിലെ നാട് റോട്ടിൽ നിന്ന് ഇടറോട്ടിലോട്ട് കയറിയപ്പാ ഒരു സർവത്ത് കുടിച്ച ആശ്വാസം ഞാൻ വിചാരിച്ച എന്റെ വീതി വല്ല വണ്ടി ഇടിച്ച് ആവാനാവും ഇനി എന്തോരം നടക്കണോടാ നിന്റെ ഒട്ടുക്കത്ത പത്ര ഓഫീസിലേക്ക് ഇതല്ലേ പത്ര ഓഫീസ് അമ്മോ എടാ ഈ കാമിനിയുടെ വീട്ടിലോട്ടൊന്നും ഞാനില്ല അവിടെ അവളുടെ ബാപ്പേ ആങ്ങളമാരുണ്ടെങ്കിലേ പിടിച്ച് കൈനീട്ടം വെക്കും എടാ കഴുതേ ബാപ്പാ വണ്ട് പള്ളിക്കൂടത്തെ വിട്ടപ്പളേ അമ്പലപ്പറമ്പിൽ പോയി വട്ട് കളിച്ചാണെന്നാ എങ്ങനെ ഇരിക്കും അക്ഷരാഭ്യാസം വേണം നീ പോടാ പേട്ടാസറാണി എടാ കാമിനി എന്നുള്ള ഈ വാര്യയുടെ പേരാ എന്ത് അൽഗുലിത്തായാലും ശരി ഈ പെണ്ണുങ്ങളുടെ കേസ് കെട്ടിട്ട് ഞാനില്ല അടി കൊള്ളാനുള്ള ശേഷി എനിക്കില്ല തന്നെയല്ല ഞാൻ ഈയിടെയായിട്ട് രസായനം കഴിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാ എന്നാ നീ ഇവിടെ നിൽക്ക് ഞങ്ങൾ പോയി അന്വേഷിച്ചു ഒറ്റക്ക് നിന്നാ കൂട്ടം തെറ്റും ആ ഒരു കാര്യം ചെയ്യാം നീയും ബെന്നിയും ഇവിടെ നിൽക്കും ഞങ്ങൾ പോയിട്ട് വരും ആത്മാവല്ലടെ കീറി കിടക്കുന്നത് അതും ചവിറ്റുപൊട്ടയില് പച്ചപ്പാതിരാക്കി തേങ്ങയും മൂട്ടിച്ച് കായും മുടക്കി ജീവനും പണയം വെച്ച് ഇവിടെ വന്ന് ഈ നട്ടം തിരിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന എടാ നിന്റെ കവിത ചവിറ്റുപൊട്ടയിൽ നിന്ന് കിട്ടിയതാ എന്നാലും എന്റെ മോനെ നിന്റെ ഗതി ഇതായി പോയല്ലടാ ഒന്ന് പോടാ ഇത് കണ്ടോ എന്റെ ആദ്യത്തെ കവിത അച്ചടിച്ച് വന്നിരിക്കുന്നു അതുപോലെ ചങ്ങമ്പുഴന്റെ കവിത ആയിരിക്കും അങ്ങേരുടെ കവിത എടുത്ത് പാരിക്കോട്ട് കീറാവല്ലോ ചോദിക്കാനും പറയാനും അങ്ങേരില്ലല്ലോ മയ്യത്തായി പോയില്ലേ